നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം നടി മഞ്ജു വാര്യർക്കെതിരെ ആളുകൾ വിമർശനം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല മേപ്പടിയാന്റെ ചിത്രത്തിന്റെ പോസ്റ്റർ തന്നെയാണ് കാര്യം ലേഡി സൂപ്പർസ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടി മഞ്ജു വാര്യർ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഉണ്ണി മുകുന്ദൻ നായകനായ സിനിമയായ മേപ്പടിയാന്റെ പോസ്റ്റർ പങ്കുവയ്ക്കുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് താരത്തിന് നേരിടേണ്ടതായി വന്നത് ഇതിനെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ റിലീസ് പോസ്റ്ററുകൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം നീക്കം ചെയ്യുമെന്ന് മഞ്ജു വാര്യരുടെ സോഷ്യൽ മീഡിയ ടീം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഉണ്ണി തന്റെ പ്രതികരണം അറിയിച്ചത് കുറിപ്പിൽ ഉണ്ണി പറയുന്നത് ഇങ്ങനെ ഹലോ സുഹൃത്തുക്കളെ മേപ്പടിയാൻ എന്ന എൻ്റെ സിനിമയുടെ പ്രചാരണാർത്ഥം മഞ്ജു ചേച്ചി പങ്കുവച്ച ഒരു സൗഹാർദ്ദപരമായ പോസ്റ്റുമായി ബന്ധപ്പെട്ട അനാവശ്യ വാർത്തകൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും റിലീസ് പോസ്റ്ററുകൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം നീക്കം ചെയ്യുമെന്ന് മഞ്ജു വാര്യരുടെ സോഷ്യൽ മീഡിയ ടീം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങളിവിടെ ഒരു പ്രശ്നവും കാണുന്നില്ല പ്രശസ്തിയായ ഒരു കലാകാരിയെ ഇത്തരം ദുർബലമായ ആശങ്കകളിലേക്ക് വലിച്ചെടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും ഇവിടെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ മഞ്ജു വാര്യർക്കെതിരെ അധിക്ഷേപ പോസ്റ്റുമായി വലതു നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള സംഘപരിവാർ പ്രൊഫൈലുകൾ രംഗത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ശ്രദ്ധേയമായിരുന്നു ഇതിൽ ശ്രീജിത്ത് പണിക്കർ മഞ്ജു വാര്യരെ വിമർശിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കരും രംഗത്ത് വന്നിട്ടുണ്ട് ശ്രീജിത്ത് പങ്കുവച്ച ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി എന്ന വിധത്തിലാണ് രണ്ടാമത്തെ പോസ്റ്റ് ആദ്യം പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നതിങ്ങനെ സിനിമയ്ക്ക് ആശംസാ പോസ്റ്റ് ഇടുക സിനിമ ഇറങ്ങുമ്പോൾ പോസ്റ്റ് മുക്കുക വേറൊരു പോസ്റ്റിൽ പൊങ്കാല ഏറ്റുവാങ്ങുക ശേഷം ആ പോസ്റ്റ് മുക്കുക ഹൗ നിലപാട് ലേഡി ഷൂപ്പർ ഷുഡാ പി സ്റ്റാർ എന്നാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ ശ്രീജിത്ത് പണിക്കർക്ക് നേർ വൻ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതിനു മറുപടിയായിട്ടാണ് ശ്രീജിത്ത് മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി പങ്കുവച്ചത് ഇനി ആ കുറിപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ഇങ്ങനെ നേതാവ് പാടിയ മരപ്പൊട്ടൻ പാട്ടും അന്തംകമ്മി മഞ്ഞ പോർട്ടലുകളുടെ ഷൂപ്പർ സുഡാപി സ്റ്റാറും മാസങ്ങൾക്ക് മുൻപ് പ്രിയങ്കരനായ ഒരു നേതാവ് എൻ്റെ ഒരു പാട്ടെടുത്ത് ഒരു തത്സമയ ചർച്ചയിൽ വെച്ചലക്കി മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം എന്ന വരികളുടെ ഈണത്തിൽ ഞാൻ എഴുതിയത് ഈവനിങ് തള്ളു കഴിഞ്ഞ് മരപ്പൊട്ടൻ പോകും നേരം എന്നായിരുന്നു ഇത് വായിച്ച ശേഷം നേതാവ് എന്നോട് ചോദിച്ചു വൈകുന്നേരം പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രിയെ താൻ അപമാനിച്ചില്ലേടോ എന്ന് എൻ്റെ മറുപടി നിസ്സാരമായിരുന്നു പാട്ട് മുഖ്യമന്ത്രിയെക്കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു വൈകുന്നേരം അദ്ദേഹം തള്ളുമെന്ന് ഞാൻ പറഞ്ഞു മരപ്പൊട്ടൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മുഖ്യമന്ത്രിയാകും മുഖ്യമന്ത്രിയെ മരപ്പൊട്ടൻ എന്ന് വിളിച്ച് ആരും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല എന്നുകൂടി ഞാൻ പറഞ്ഞു അതുപോലെ ഒരു സിനിമയെക്കുറിച്ച് പോസ്റ്റിട്ട് പിൻവലിച്ച വീണ്ടും പോസ്റ്റിട്ട് പിൻവലിച്ച ഒരു ഷൂപ്പർ ഷുഡാപ്പി സ്റ്റാറിനെ കുറിച്ച് പോസ്റ്റിട്ടപ്പോൾ ചില അന്തംകമ്മി മഞ്ഞ പോർട്ടലുകൾ ഇറങ്ങിയിരിക്കുന്നു സിനിമ ഏതെന്നും ആളാരെന്നും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾ അവരോടാണെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചോളം ചോദ്യങ്ങൾ ശ്രീജിത്ത് ചോദിക്കുന്നു സിനിമ ഏതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച സിനിമയെക്കുറിച്ച് ഞാൻ പോസ്റ്റിൽ പറഞ്ഞതുപോലെ രണ്ട് പോസ്റ്റുകളിട്ട് രണ്ടും മുക്കിയോ ലേഡി ഷൂപ്പർ ഷുഡാപ്പി സ്റ്റാർ എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഉദ്ദേശിച്ച ആളാകുമോ നിങ്ങൾ ഉദ്ദേശിച്ച ആൾ അതിന് ഷുഡാപ്പിയാണോ ഷുഡാപ്പി എന്നത് അപമാനകരമാണെന്നാണോ നിങ്ങൾ പറയുന്നത് അത് കമ്മി സംഗി കൊങ്ങി പോലെയുള്ള പേരല്ലേ എടാ എടാ ആ നേതാവിനെ പോലെ ആവല്ലടോ നീയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത്ത് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് Thank you.